നമസ്കാരം വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം ഡെയിലി വൺ ഗീതാ ശ്ലോകം ടുഡേ തേർട്ടി ഫസ്റ്റ് ശ്ലോക ഓഫ് നയൻ ചാപ്റ്റർ ഫോർ ഡീറ്റെയിൽസ് പ്ലീസ് സീ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഗീതാസ് ഭക്തിഗീതം ദിവസവും ഒരു ഗീതാ ശ്ലോകത്തിലേക്ക് സ്വാഗതം ഇന്ന് ഇരുപത്തി ഒമ്പതാം അദ്ധ്യായമായ രാജകുഹ്യ രാജവിദ്യ യോഗത്തിലെ മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകം മുന്നൂറ്റി पिवसम् ॐ नमो भगवदीवासुदेवाय ॐ श्रीकृष्णपरमात्मने नमः श्रीगुरुभ्यो नमः ॐ नमो श्री आद्या वेदप्रतिपाद्या जय जय स्वसंवेद्या आत्मरूपा ओ श्रीमद्भगवद्गीता ध्यानश्लोक ॐ पार्थाय प्रतिबोधितां भगवता नारायणेन स्वयं व्यासेन घृदितां पुराणमुनिना मध्ये महाभारतम् अद्वैतामृदवर्षिणीं भगवतीं अष्टादशाध्यायिनी अंबत्वामनुसंददा भगवल गीते भवद्वेशिनी ओम तलसत श्रीमद् भगवत गीता स्लोगम अंबदा मध्याय तले उपत्ति अन्नामते स्लोगम ओम श्री कृष्णाय नमः चिप्रम भवदि धर्मात्मा शाश्वच्चान्दीं निगच्छति कौन्देयप्रदिजानीहि न मे भक्तप्रणश्यति प्रणश्यति क्षिप्रं भवति धर्मात्मा श्वश्वान्दीं निगच्छति कौन्देयप्रदिजानीहि न मे भक्तं प्रणश्यति क्षिप्रं भवति धर्मात्मा ാന്തിജാനീക്തശ്യതീ ഓം തൽസ ഭഗവാൻ പറയുകയാണ് അല്ലയോ അർജുന ദുരാചാരനായാൽ പോലും അതായത് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ ദുരാചാരനായാൽ പോലും അവൻ വേഗത്തിൽ ധർമ്മജിത്തനായി ചേരുന്നു എന്നെ ഉപാസിക്കുന്നവൻ എന്നെ ഭക്തിയോടെ പ്രാർത്ഥിക്കുന്നവൻ ശാശ്വതമായ ബ്രഹ്മജ്ഞാനത്തെ പ്രാപിക്കുക തന്നെ ചെയ്യും അല്ലയോ കുന്തിപുത്ര എൻ്റെ ഭക്തൻ ഒരിക്കലും നശിക്കുന്നില്ലെന്ന് ഉറപ്പു ചെയ്തു കൊള്ളുക അതായത് ഭഗവാൻ പറയുകയാണ് ഒരു മനുഷ്യന് ഭഗവാനിൽ ഭക്തി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവന് ഒരിക്കലും നാശമുണ്ടാവുകയില്ല ഭക്തി വരണമെങ്കിൽ തന്നെ അവൻ്റെ ഹൃദയം പൂർണ്ണമായും നിഷ്കളങ്കമായി തീരണം നിഷ്കളങ്കമായ ഒരു മനുഷ്യന് മാ കാപട്യമില്ലാത്ത നിഷ്കളങ്കമായ ഒരു മനുഷ്യന് മാത്രമേ ഭഗവത്ഭക്തി ഭക്തി ശരിയായ ഭക്തി ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഒരു ഭക്തി ഭഗവാൻ ഒരു ഭക്തനുണ്ടായിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ മനുഷ്യനുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ഒരിക്കലും നശിക്കുകയില്ല അവന് ശാശ്വതമായ ജ്ഞാനവും ശാശ്വതമായ മുക്തിയും ലഭിച്ചേ തീരൂ ലഭിക്കും എന്നാണ് ഭഗവാനിവിടെ ഉറപ്പായും കൗ കുന്തിപുത്രനായ അർജുനനോട് പറയുന്നത് ഒരു ദീപത്തിൽ നിന്നും മറ്റൊരു ദീപം തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ട് ദീപവും ഒരുപോലെ ജലിക്കുന്നതാണ് അതുപോലെ ഭഗവാനോടുള്ള ഭക്തി ലഭിച്ച് ഭഗവാനിൽ ലയിച്ച് ഭഗവാനോട് ചേർന്ന് കഴിഞ്ഞാൽ ഭഗവാൻ അതിൽ അയാളിൽ കുതിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്കും ഭഗവാനും ഒരു വ്യത്യാസവുമില്ല എന്തെന്നാൽ അയാൾ ഭഗവാനിൽ അലിഞ്ഞു അലിഞ്ഞുചേരുന്നു ഭഗവാൻ അയാളിലും അലിഞ്ഞു ചേർന്ന് രണ്ടും ചേർന്ന് ഒന്നായിത്തീരുന്നു പിന്നീട് അങ് ആ ഭക്തന് ഒരു വിധത്തിലുള്ള നാശമോ കോട്ടമോ ഒന്നും സംഭവിക്കുന്നില്ല എന്നാണ് ഭഗവാൻ ഇവിടെ ഉറപ്പായും പറയുന്നത് ഭഗവാൻ തന്നെ ചോദിക്കുന്നുണ്ട് എത്ര പ്രാവശ്യമായി ഞാൻ നിന്നോട് പറയുന്നത് ഭഗവാൻ തന്നെ അറിയാം ഞാൻ പല പ്രാവശ്യമായി ഇതേ കാര്യം അർജുനനോട് കൊടുക്കുകയാണ് സ്വന്തം കർമ്മം ഒരു വിഷമവുമില്ലാതെ ഒരു യഥാർത്ഥ ഭക്തന് ചെയ്യാവുന്നതാണ് അവന് നാശത്തെപ്പറ്റിയോ ദോഷത്തെ പറ്റിയോ ഒന്നും ചിന്തിക്കേണ്ടുന്ന ആവശ്യം ഉണ്ടാവുകയില്ല എന്തെന്നാൽ അവനെ നയിക്കുന്നത് ഭഗവാനായിരിക്കും ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു അടുത്ത ശ്ലോകം ഭഗവാന്റെ അടുത്ത ശ്ലോകം നാളെ അനുസ്മരിക്കാം ശ്രീമദ് ഭഗവത്ഗീത മഹാത്മ്യ ഗീതാ വിചാരശ്ച പഠനം പാഠനം ശ്രുതം തത്രാഹം നിശ്ചിതം പൃഥ്വി ഓം നിവസാമിസ് സർവത്ര ഗോവിന്ദ നാമ ഓസർവത്ര ഗോവിന്ദ ഗോവിന്ദ ഓം എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നന്മകളും ആശംസകളും പ്രാർത്ഥിച്ചുകൊണ്ട് ഗീത രാജൻ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദ ബെസ്റ്റ്